ഒരു കാലത്ത് സംസ്ഥാന രാഷ്ട്രീയത്തെ അദൃശ്യമായി നിയന്ത്രിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഇന്നലെ അന്തരിച്ച ലോ അക്കാദമി സ്ഥാപകനും ഡയറക്ടറുമായ കോലിയക്കോട് എൻ നാരായണൻ നായർ. സി പി എം സഹയാത്രികനായിരുന്നു അദ്ദേഹം. തലസ്ഥാനത്തെ ഏറ്റവും കരുത്തുറ്റ വ്യക്തിത്വത്തിന് ഉടമയും. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കേരളത്തിലെ നിയമപഠന രംഗത്തെ ശ്രദ്ധേയ വ്യക്തിത്വമായ ഡോക്ടർ നാരായണൻ നായർ ദേശീയ നിയമ സർവകലാശാല വൈസ് ചാൻസലറായും പ്രവർത്തിച്ചിട്ടുണ്ട്. അധ്യാപകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ, വിദ്യാഭ്യാസ ഭരണ നിർവഹണ രംഗത്തെ കരുത്തൻ ഡോക്ടർ എൻ നാരായണൻ നായർക്ക് ഇങ്ങനെ വിശേഷണങ്ങൾ പലതാണ്. സംസ്ഥാനത്ത് ആദ്യമായി സ്വകാര്യ മേഖലയിൽ ഒരു ലോ കോളേജ് തുടങ്ങിയത് എൻ നാരായണൻ നായരുടെ മികവായിരുന്നു. സംസ്ഥാന സർക്കാരാണ് ഇതിനു വേണ്ട സഹായമെല്ലാം ചെയ്തത്. സ്ഥലം അനുവദിച്ചതടക്കം സർക്കാരായിരുന്നു. ഇതെല്ലാം നേടിയെടുക്കാൻ പ്രത്യേക കഴിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ലോ അക്കാദമിയിൽ നിന്നും പഠിച്ചിറങ്ങിയവർ പലരും ജഡ്ജിമാരും ഉന്നത വക്കീലന്മാരുമായി മാറി. കൂടാതെ മന്ത്രിമാർ അടക്കമുള്ള പലരും ഇവിടെ നിന്നും നിയമബിരുദം പഠിച്ചിറങ്ങിയിട്ടുണ്ട്. 1969 മുതൽ 1988 വരെ ലോ അക്കാദമി പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിച്ചു. കേരള സർവകലാശാലയിൽ നിന്ന് നിയമത്തിൽ ആദ്യമായി ഡോക്ടറേറ്റ് നേടിയത് നാരായണൻ നായരാണ്. സർവകലാശാലയിൽ ഏറ്റവും അധികം കാലം സിൻഡിക്കേറ്റ് അംഗവും സെനറ്റ് അംഗവുമായി പ്രവർത്തിച്ച റെക്കോർഡും അദ്ദേഹത്തിൻ്റെതാണ്. അക്കാലത്ത് കേരള യൂണിവേഴ്സിറ്റിയെ കൈവെള്ളയിലിട്ട് അമ്മാനമാടിയ വ്യക്തിത്വമായിരുന്നു നാരായണൻ നായരുടേത്. കൊച്ചിയിൽ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സ്ഥാപിക്കുന്നതിൽ നേതൃപരമായ പങ്കാളിത്തം വഹിച്ചു. എന്നാൽ ഡോക്ടർ എൻ നാരായണൻ നായരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന കേരള ലോ അക്കാദമി എന്ന കേരളത്തിലെ ആദ്യ സ്വാശ്രയ വിദ്യാഭ്യാസ കേന്ദ്രമാണ്. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ, അഡ്വക്കേറ്റ് നാരായണൻ പോറ്റിയടക്കം 1966 ഒരു സംഘം നിയമവിദഗ്ധരെ ഒപ്പം ചേർത്ത് നാരായണൻ നായർ തുടങ്ങിയ സ്ഥാപനമായിരുന്നു കേരള ലോ അക്കാദമി. കൂടുതൽ പേരിലേക്ക് നിയമപഠനം എത്തിക്കുന്നതിൽ അക്കാദമി വലിയ പങ്ക് വഹിച്ചു. അക്കാദമിയിൽ 88 വരെ പ്രിൻസിപ്പളായും മരണം വരെ ഡയറക്ടറായും നാരായണൻ നായർ പ്രവർത്തിച്ചു. കൂട്ടായ്മയിൽ രൂപം കൊണ്ട് പ്രസ്ഥാനമായിരുന്നുവെങ്കിലും പിൽക്കാലത്ത് സ്വകാര്യ സ്ഥാപനം പോലെയാണ് ഇത് പ്രവർത്തിച്ചത്. കമ്മ്യൂണിസ്റ്റായ നാരായണൻ നായർ സി പി ഐ സംസ്ഥാന സമിതിയിലും അംഗമായി. ഇന്തോ സോവിയറ്റ് സമാധാന ദൗത്യത്തിലും ഭാഗമായിരുന്നു. ദേശീയ നിയമ സർവകലാശാലയായ നുവാൾസിൻ്റെ വൈസ് ചാൻസലറായും ഡോക്ടർ എൻ നാരായണൻ നായർ 1.5 വർഷം സേവനമനുഷ്ഠിച്ചു. വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് പലവിധ വിവാദങ്ങളിൽ ലോ അക്കാദമി നിറഞ്ഞപ്പോഴും പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വാർദ്ധക്യത്തിലും ഡോക്ടർ നാരായണൻ നായർ മുന്നിട്ടിറങ്ങി. പരേതയായ പൊന്നമ്മയാണ് ഭാര്യ. ടെലിവിഷൻ പാചക പരിപാടികളിലൂടെ പ്രശസ്തയായ ഡോക്ടർ ലക്ഷ്മി നായർ, അഡ്വക്കേറ്റ് നാഗരാജ് നാരായണൻ എന്നിവർ മക്കളാണ്. സി പി എം നേതാവും മുൻ എം എൽ എയുമായ കോലിയക്കോട് കൃഷ്ണൻ നായരുടെ ജ്യേഷ്ഠനാണ് നാരായണൻ നായർ. മരുമക്കൾ സുധാമണി, അഡ്വക്കേറ്റ് നായർ അജയ് കൃഷ്ണൻ, അഡ്വക്കേറ്റ് കസ്തൂരി. സഹകരണ ബാങ്ക് സംസ്ഥാന പ്രസിഡന്റ് കോലിയക്കോട് കൃഷ്ണൻ നായർ സഹോദരനാണ്. അതേസമയം കേരള ലോ അക്കാദമി ലോ കോളേജ് സ്ഥാപക ഡയറക്ടർ ഡോക്ടർ എൻ നാരായണൻ നായരുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിക്കുകയും ചെയ്തു.